സുധാകരൻ മറുനാടൻ മലയാളിക്ക് കാവൽ നിൽക്കാമെന്നൊക്കെ വച്ചുകാച്ചിയെങ്കിലും സുധാകരന്റെ അരുമ ശിഷ്യൻ കണ്ണൂരിലെ അടുത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് 99% ഉറപ്പുള്ള റിജിൽ മാക്കുറ്റി പക്ഷേ സുധാകരൻ പറഞ്ഞതിനെ പാടെ തള്ളിക്കളയുകയാണ്. മറുനാടൻ മലയാളിയെ പിന്തുണയ്ക്കേണ്ട കാര്യമൊന്നും തങ്ങൾക്കില്ല എന്നും മറുനാടൻ മലയാളിയെയും പി സി ജോർജിനെയും ഒരേ നിലവാരത്തിലാണ് കാണുന്നത് എന്നും പറഞ്ഞു വയ്ക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ റിജിൽ. കണ്ണൂരിൽ സുധാകരന് പകരക്കാരനായി റിജിൽ മാക്കുറ്റിയെ അവതരിപ്പിക്കാനാണ് സുധാകരൻ ശ്രമം നടത്തുന്നത്. സുധാകരൻ കെ പി സി സി പ്രസിഡന്റായിരിക്കുകയാണെങ്കിൽ ആ സീറ്റ് സുധാകരൻ്റെ ഒരു നോമിനിക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ റിജിലായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. അങ്ങനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ജയിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പരമപ്രധാനമാണ്. ആ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തെ കെ പി സി സി പ്രസിഡന്റല്ല ഇനി രാഹുൽ ഗാന്ധി വരെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചാലും റിജിൽ മാക്കുറ്റിയെ പോലെ സ്ഥാനാർത്ഥി മോഹിയായ ഒരാൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഈ ഓൺലൈൻ മാധ്യമത്തിനെതിരായിട്ടുള്ള നിലപാടുകളുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അതോടെ വി ഡി സതീശനും സുധാകരനും ഒക്കെ തിരുത്തലിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ചറിവുണ്ടായി തുടങ്ങുന്നു. അങ്ങനെ അന്ധമായി ഒരു ഓൺലൈൻ മാധ്യമത്തെ സർക്കാരിനെതിരായ ഒരു ആയുധമായി കിട്ടും എന്നുള്ള നിലയിൽ പിന്തുണച്ചാൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന നഷ്ടം വലുതാണ് എന്നുള്ളത്. കാരണം കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾ അതിനെതിരായിട്ടുള്ള പൊതുവികാരവുമായി രംഗത്തുണ്ട്. പി വി അൻവർ നയിക്കുന്ന പാതയിലൂടെ നിരവധി ആളുകൾ വരുന്നു. അൻവർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് 800+ പരാതികൾ അവരുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് 160 സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയാൽ ഗൗരവമായ തിരിച്ചടി മറുനാടൻ മലയാളിക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങി. കോടതികളിലേക്ക് നേരിട്ട് പോകാനുള്ള പരാതികളും അക്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ആ നിലയിൽ ഒരു ജനകീയ പ്രതിരോധം ഇതിനെതിരെ ഉയർന്നു വരുമ്പോൾ വെറുതെ അവിടെയും ഇവിടെയും ചെന്ന് തോണ്ടി പണി വാങ്ങിക്കേണ്ട എന്നുള്ള നിലപാട് സുധാകരനും സതീശനും ഉണ്ടാകുമ്പോൾ അത് ആർജവത്തോടെ തുറന്നു പറയാം. സുധാകരനൊക്കെ ഒളിപ്പിച്ചാണ് പറയുന്നത്, സതീശൻ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റിജിൽ മാക്കുറ്റിയെ പോലെ കണ്ണൂരിൽ സീറ്റ് മോഹിയായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ണൂരിലെ മുസ്ലിം വോട്ടെന്നൊക്കെ പറയുന്നത് പരമപ്രധാനമാണ്, അവരെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തെ പിന്തുണയ്ക്കാൻ നിന്നാൽ അത് ഇരട്ടിപ്പണിയായി മാറുമെന്നുള്ള തിരിച്ചറിവ് റിജിൽ മാക്കുറ്റിക്ക് ഉണ്ടാകുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് റിജിൽ മാക്കുറ്റിയുടെ പ്രസ്താവന വരുന്നത്. പി സി ജോർജിനെയും മറുനാടൻ മലയാളിയെയും ഒരുപോലെ കാണണമെന്നുള്ള നിലപാട് റിജിൽ മാക്കുറ്റി പറയുന്നത് തൻ്റെ വോട്ട് ബാങ്ക് ശിഥിലമായി പോകാതിരിക്കുക എന്നുള്ള കൃത്യമായ കരുതലോടെയാണ് മുരളീധരനും ടി എൻ പ്രതാപനും ചെയ്തത്. അതുതന്നെയാണ്.